തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് വെങ്കലത്തിലുള്ള ശിവശില്പം ഒരുങ്ങുന്നു. മലബാറിന്റെ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കുന്ന തരത്തിലുള്ള ശില്പം നിർമ്മിക്കുന്നത് ഉണ്ണിക്കാനായിയാണ്. പന്ത്രണ്ടടി ഉയരത്തിൽ തീർക്കുന്ന വെങ്കലശില്പത്തിന്റെ ആദ്യ രൂപം ഒരു വർഷം സമയമെടുത്താണ് കളിമണ്ണിൽ ശില്പി ഉണ്ണിക്കാനായി തീർത്തത്. അരയിൽ കൈകൊടുത്ത് വലതു കൈകൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്ന രീതിയിൽ രുദ്രാക്ഷമാലയും കഴുത്തിൽ പാമ്പും തലയിൽ ഗംഗയും ശൂലം ശരീരത്തിൽ ചേർത്ത് വെച്ചും ഭക്തരെ നോക്കുന്ന രീതിയിലാണ് ശില്പം ഒരുക്കിയത്. അടുത്തുതന്നെ വെങ്കല ശിവശില്പത്തിന്റെ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കും. ഹൊറൈസൺ ഇന്റർനാഷണൽ ചെയർമാൻ മെട്ടമ്മൽ രാജനാണ് ശില്പം ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത്. കഴിഞ്ഞയാഴ്ച ശിവശില്പത്തിന്റെ മാതൃകാ ചിത്രം ബ്രിട്ടീഷ് പാർലമെന്റ് അംഗം ലോർഡ് വോവേർലി തളിപ്പറമ്പിൽ അനാവരണം ചെയ്തിരുന്നു. ഇന്ത്യയിൽ കോൺക്രീറ്റിലും മറ്റു ലോഹത്തിലും ഉയരം കൂടിയ ശിവശില്പങ്ങൾ ഉണ്ടെങ്കിലും പൂർണ്ണകായ ഉയരം കൂടിയ വെങ്കല ശില്പം ആദ്യത്തേതാണെന്നാണ് സൂചന. അങ്ങനെയായാൽ മലബാറിന്റെ ടൂറിസം ഭൂപടത്തിൽ കൂടി ശില്പം സ്ഥാനം പിടിക്കും. അടുത്ത വർഷം ശിവശില്പം അനാച്ഛാദനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ബന്ധപ്പെട്ടവർ. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് വേണ്ടിയാണ് ഈ 12 അടി ഉയരമുള്ള ഈ ശിവന്റെ ഈ ശില്പം ഇവിടെ പൂർത്തിയാകുന്നത്. ഇപ്പോൾ ഇത് കളിമണ്ണിലാണ് പൂർത്തിയായിരിക്കുന്നത്. ഒരു വർഷം സമയമെടുത്താണ് ഇപ്പം കളിമണ്ണിൽ പൂർത്തിയായിരിക്കുന്നത്. അടുത്ത വർഷത്തോടുകൂടി ഈ ശില്പം വെങ്കലത്തിലേക്ക് രൂപമാറ്റം ചെയ്യപ്പെടും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെങ്കല ശില്പമാണ് ഈ ശില്പം എന്നാണ് ഇതിൻ്റെ സംഘാടകർ അവകാശപ്പെടുന്നത്. മറ്റ് കോൺക്രീറ്റ് മീഡിയത്തിലും അതുപോലെ മറ്റ് ലോഹത്തിലും ഇതുപോലെ ശില്പങ്ങൾ ഇന്ത്യയിൽ ധാരാളമുണ്ട്. അപ്പോൾ ഇത് ഇപ്പം കേരളത്തിൽ നമ്മുടെ വടക്കേ മലബാറിൽ രാജരാജേശ്വര ക്ഷേത്രത്തിലെ ഈ ഒരു ശില്പം സ്ഥാപിക്കുന്നതോടുകൂടി ടൂറിസം രംഗത്ത് വലിയൊരു കുതിച്ചു ചാട്ടം തന്നെ ഉണ്ടാവും.